سر توماس آتلي أما إنجلند ليل بيري غيتا يدث غارن نيدي دا بذوالن بيريل إيدن بستك تلا كدام آيعن متشاد ملا هذا مهانا يا سيدنا عمر الفاروق رضي الله عنه عمر رضي الله عنه من بديان سر توماس آتلي بستك ميدر നമുക്കറിയാം നബിദിന സദസ്സുകളിലൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് ഡോക്ടർ മൈക്കിൾ അച്ചഹാജ് ഡബിൾ ഡോക്ടറേറ്റുകാരനായ ഡോക്ടർ മൈക്കിൾ അച്ചഹാജ് ഒരു വിശ്വവിഖ്യാത ഗ്രന്ഥം രചിക്കുകയുണ്ടായി ദ ഹൺഡ്രഡ് റാങ്കിംഗ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻസൽ പേഴ്സണാലിറ്റീസ് ഇൻ ഹിസ്റ്ററി ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയ നൂറ് മഹാരഥന്മാരെ പറ്റി അദ്ദേഹം ഒരു പുസ്തകം എഴുതി നൂറുപേരെ ആ നൂറുപേരുടെ ഒന്നാമതായി അദ്ദേഹം കൊണ്ടുവന്നത് നബിയുല മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ശേഷം ആ നൂറുപേർക്കിടയിൽ ഒരു മുസ്ലിമിന്റെ പേര് വന്നത് ബഹുമാന്യനായ സയ്യിദുന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരായി ലോകമറിയപ്പെട്ട വലിയ ചക്രവർത്തി നെപ്പോളിയൻ ബോണപ്പാർട്ട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഐ ഹാവ് ഓൺലി ടു ഗ്രേറ്റ് അംബിഷൻസ് രണ്ടേ രണ്ടാഗ്രഹങ്ങളെ എനിക്ക് ബാക്കിയുള്ളൂ ഒന്ന് ഐ വാണ്ട് ദ ഹോൾ വേൾഡ് ലോകം മുഴുവനും എനിക്ക് ഭരണം നടത്തണം ലോകം മുഴുവനും ഭരിക്കണം ലോകം മുഴുവനും നെപ്പോളിയന്റെ കാൽക്കീഴിൽ വന്നു കഴിഞ്ഞാൽ ഞാനെന്ന് കാഴ്ചവെക്കുന്ന ഭരണം ആ അത് ബഹുമാനനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണമായിരിക്കണം ലോകം മുഴുവനും ഉമർ റളിയല്ലാഹു അൻഹുവിനെ വാഴ്ത്തുകയാണ് ഉമറിന്റെ ഭരണത്തെ പറ്റി പുകഴ്ത്തുകയാണ് ആ ഉമറിന്റെ ഭരണത്തിന്റെ മാതൃകകൾ എടുത്തു പറയുകയാണ് നാമദിവസിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ബഹുമാന്യനായ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അദ്ദേഹം അദ്ദേഹത്തിന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇഫ് ഇന്ത്യ ഹാസ് ടു ഇംപ്രൂവ് ഇറ്റ് ഷുഡ് ബി റൂൾഡ് ബൈ എ ഡിക്റ്റേറ്റർ ആസ് ഹോണസ്റ്റ് ആൻഡ് അപ്രൈറ്റ് ആസ് ഹസ്രത്ത് ഉമർ ഇന്ത്യ രാജ്യം പുരോഗതി പ്രാപിക്കണമെങ്കിൽ ഉമറിന്റെ ഭരണം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകണം ദ ബെസ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻ ടു ഇന്ത്യ ഇന്ത്യയിൽ സംഭവിക്കാവുന്ന ഏറ്റവും നല്ല കാര്യം ഇന്ത്യയിൽ ഉമറിന്റെ ഭരണം ഉണ്ടാകണം ഗാന്ധിജിയുടെ ആഗ്രഹമാണ് ഇന്ത്യയിൽ ഉമറിന്റെ ഭരണം ഉണ്ടാകണം നമ്മളൊന്ന് ചിന്തിക്കണം ലോകമറിയപ്പെട്ട നേതാക്കന്മാരും എഴുത്തുകാരും ചക്രവർത്തിമാരും അഹിംസയുടെ വക്താക്കളുമൊക്കെ മക്കയുടെ മരുമണ്ണിൽ ജനിച്ചു വളർന്ന ഖത്താബിന്റെ മകനെ ഉമറിനെ മാതൃകയാക്കിയെങ്കിൽ ആ ഉമറിനെ നീതിയുടെ പടവാളെന്ന് വിശേഷിപ്പിച്ചെങ്കിൽ ആ ഉമർ ലോകത്തിന് നൽകിയ സംഭാവനകൾ എന്താ ആ ഉമറിലൂടെ ലോകത്തിന് എന്ത് സന്ദേശമാണ് നൽകപ്പെട്ടത് ആ ഉമർ ലോകത്ത് എപ്രകാരമാണ് ഒരു മഹാനായ വ്യക്തിത്വമായി മാറിയത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമായി ആരായിരുന്നു ഈ ഉമർ ലോകം മുഴുവനും എന്ന് വാഴ്ത്തുന്ന ഈ ഉമർ ഒരു കാലത്ത് ആരായിരുന്നു കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന കാട്ടാള നിയമം നടപ്പിൽ വരുത്തിയിരുന്ന ഇരുണ്ട യുഗമെന്ന് ചരിത്രകാരന്മാർ വിശ്വസിച്ചിരുന്ന ആറാം നൂറ്റാണ്ടിലെ അറബികൾക്കിടയിലെ കയ്യൂക്കുള്ള ഒരു കാട്ടാളനായിരുന്നു നീതിയുടെ പടവാളായിരുന്ന ഉമർ ഒരു കാട്ടാളൻ സ്നേഹം എന്തെന്നറിയില്ല സമാധാനം എന്തെന്നറിയില്ല മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ ഹരം കണ്ടെത്തിയ ഒരാളെ ആളിസാക്കാതെ ഇങ്ങനെ ജീവിച്ചു പോയ ഒരാളായിരുന്നു ഖത്താബിന്റെ മകൻ ഉമർ ആ ഉമറിന് നീതി എന്തെന്നറിയണ്ട അവകാശം എന്തെന്നറിയണ്ട ഓരോ ദിവസവും രാവിലെ ഉമറിന്റെ പ്രിയപ്പെട്ട ഖത്താബ് ഒട്ടകങ്ങളെയും കൂടെ തുടരണ ഒട്ടകത്തെ വയ്ക്കാൻ ബത്തഹായിന്റെ താഴ്വരയിലേക്ക് വിടുകയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചുട്ടപഴുത്ത് കിടക്കിടക്കുന്ന മണൽത്തരികളെ അവഗണിച്ചുകൊണ്ട് തലക്ക് മുകളിൽ തൂരിപ്പ് നിൽക്കുന്ന സൂര്യനെ അവഗണിച്ചുകൊണ്ട് ചോര നീരാക്കി ഒട്ടകങ്ങളെ മേയിക്കുന്ന ഉമറുണ്ടല്ലോ ആ ഉമർ വൈകുന്നേരം തന്റെ വീട്ടിലെ ഒട്ടകങ്ങളുമായി മടങ്ങി വരുമ്പോൾ
ഉബരന്ത പ്രിയപ്പെട്ട ഫരാവായ ഖത്താബ് ഒട്ടകങ്ങളെ ഓരോന്നിനെയും എണ്ണി എണ്ണി തുടുത്തിലേക്ക് കയറ്റുക. അങ്ങനെ ഒട്ടകങ്ങളെ ഓരോന്നിനെയും എണ്ണി എണ്ണി തുടുത്തിലേക്ക് കയറ്റി ഒട്ടകത്തിന്റെ തുടുത്തിന്റെ വാതിൽ താഴിട്ട് കൂട്ടിയിട്ട് ഉബരന്റെ വാപ്പയായ ഖത്താബ് ഒട്ടകത്തെ അടിക്കുന്ന ചാത്തവാറെടുത്ത് തന്റെ മകനായ ഉമറിനെ അടിക്കാൻ തുടങ്ങുകയാ. പൊട്ടിക്കലഞ്ഞ് നിലപിടിച്ചു കൊണ്ടുവരുന്ന ചെറുപ്പക്കാരൻ തന്റെ വാപ്പയോട് ചോദിക്കുമായിരുന്നു, പിതാവേ തങ്ങൾ എങ്ങനെ ഇങ്ങനെ മർദ്ദിക്കുന്നതും പിതാവേ തങ്ങളുടെ വാക്ക് കേട്ട് കെട്ടുഹായുന്ന താഴ്വരയിൽ പോയി ഒട്ടകത്തെ മേയിച്ചവരല്ലയോ ഞാൻ, ചുവര നീരാക്കി കഷ്ടപ്പെട്ടവരല്ലയോ ഞാൻ, വൈകുന്നേരം വീട്ടിലേക്ക് ക്ഷീണിച്ചവശനായി വന്ന എന്ന് ആലിംഗനം ചെയ്ത് സ്വീകരിക്കേണ്ടതിന് പകരം എന്നെ ചാട്ടവാടിക്കുന്നതെന്തിന് പിതാവേ, ഞാൻ എന്ത് കുറ്റമാ ചെയ്തതെന്ത് കുറ്റമാ ചെയ്തത് എന്ന് തന്റെ പിതാവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമരന്ന ചെറുപ്പക്കാരൻ ചോദിക്കുമ്പോൾ ഉമരന്റെ പിതാവായ ഖത്താബ് കയ്യിലിരുന്ന ചാട്ടവാറ് ദൂരത്തേക്ക് വലിച്ചെറിയുകയാ. ചാട്ടവാറ് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു തന്റെ രണ്ട് കൈകളും തന്റെ തലയിലേക്ക് വെച്ചിട്ട് ആ ഖത്താബ് പറയുമായിരുന്നു, എടാ ഉമരേ, മരമണ്ണരായ ഉമരേ, രാവിലെ നൂറൊട്ടകങ്ങളുമായി വീട്ടിൽ നിന്നിറങ്ങിപ്പോയവൻ വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ വെറും 98 ഒട്ടകങ്ങളേ ഉള്ളൂ. രണ്ട് ഒട്ടകങ്ങളെ പോലെ നല്ല രീതിയിൽ നോക്കാനറിയാത്ത മരമണ്ണരായ ഉമരേ, നീ ഒരിക്കലും നന്നാകില്ല ഉമരേ എന്ന് സ്വന്തം പിതാവിനു ഉമരെന്ന ചെറുപ്പക്കാരനെ ആക്ഷേപിച്ചെങ്കിൽ ഉമരെന്ന ചെറുപ്പക്കാരനെ ശപിച്ചിരുന്നെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉമറല്ലയോ പിൽക്കാലത്ത് ലോകം മുഴുവനും മാതൃകയായ മഹാനായ ചക്രവർത്തിയായി മാറിയത്. അന്ന് മക്കയിലുള്ള ജനങ്ങളൊക്കെ പറഞ്ഞു നടന്ന ഒരു രഹസ്യമുണ്ടായിരുന്നു, അത് ഖത്താബിന്റെ വീട്ടിലെ തൊഴുത്തിൽ കെട്ടിയ കഴുതയ്ക്ക് ബുദ്ധി വച്ചാലും ഖത്താബിന്റെ മകന് ഉമറിന് ബുദ്ധി വെച്ചില്ല. ആ ഉമർവരും പോക്കിരിയായിരുന്നു, ആ ഉമർവരും തെന്മാടിയായിരുന്നു, ആ ഉമറും മനുഷ്യത്വം തൊട്ട് നിന്നിട്ടില്ലാത്ത ആളായിരുന്നു. ഇന്ന് പോലും അന്നത്ത മനുഷ്യർ വിളിച്ചവരെന്നെങ്കിൽ അതേ ലോകം അവഗണിച്ച ആ ഉമറല്ലയോ, നാട്ടുകാർ അവഗണിച്ച ഉമറല്ലയോ, കൂട്ടുകാരും കുടുംബക്കാരും അവഗണിച്ച ഉമർ, സ്വന്തം പിതാവ് പോലും അവഗണിച്ച ഉമറല്ലയോ, പിൽക്കാലത്ത് ലോകത്തിന്റെ നാലിൽ മൂന്ന് ഭാഗങ്ങളെയും മാതൃകാപരമായി ഭരണം നടത്തിയ മഹാനായ ചക്രവർത്തിയായ നീതിയുടെ പടവാളായ അഹിംസയുടെ വക്താക്കളുടെ മാതൃകാ പുരുഷനായ ബഹുമാനമായ സയ്യിദ് ഒരു കാലത്ത് തെമ്മാടിയായിരുന്നു ഉമർ. ആ ഉമറാണ് പിൽക്കാലത്ത് ലോകത്ത് അറിയപ്പെട്ട ഒരു മഹത് വ്യക്തിത്വത്തിന്റെ ഉടമയായത്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലുണ്ടായ മാറ്റവും രാഷ്ട്രീയ രംഗത്ത് ഉമർ റളിയല്ലാഹു അൻഹു നൽകിയ സംഭാവനകളും ഒക്കെ വലിയ ചർച്ചാ വിഷയമാണ്. ഇൻഷാല്ലാ നാളെ ഓച്ചിറ പള്ളിമുട്ടിലെ വലിയ കുളങ്ങര പള്ളിമുട്ടിൽ ഇൻഷാല്ലാ വിശ്വവിമോചകൻ എന്ന വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ ഇൻഷാല്ലാ ഈ ചർച്ച ചെയ്യാം. ഇസ്ലാമിക രാഷ്ട്രീയം ഉമർ റളിയല്ലാഹു അൻഹുവിലൂടെ ലോകത്ത് വിഭാവനം ചെയ്യപ്പെട്ട രാഷ്ട്രീയവും അത് അള്ളാഹുവിന്റെ ഹബീബ് എങ്ങനെ സാധിച്ചു എടുത്തു എന്നുള്ള ഇൻഷാല്ലാ ചർച്ച ചെയ്യും. നാം അറിയണം ഈ ഉമർ ആരായിരുന്നു. ഉമർ ഉമറിന്റെ ജോലി എന്താ? ഉമറിന്റെ ജോലി എന്താ? ഉമറങ്ങാനം ഒരു വഴിക്ക് വരുന്നു എന്നറിഞ്ഞാൽ ആ വഴിയിലൂടെ നടക്കാൻ ജനങ്ങൾ ഭയപ്പെട്ടിരുന്നു. അത്രത്തോളം പേടിയായിരുന്നു ഉമറിനെ. എല്ലാവരും ഉമറിനെ പേടിയ, എല്ലാവർക്കും ഉമറിനെ പേടിയ. കാരണം മരണം ഉമറായിരുന്നു മക്കയിലെ ഏറ്റവും വലിയ നൊട്ടോറിയസ് ക്രിമിനൽ. അന്ന് മക്കയിലെ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ, മക്കയിലുള്ള ക്രിമിനലുകളുടെ പേരെടുത്താൽ ആദ്യം ഖത്താബിന്റെ മകൻ ഉമർ ഉമർ എന്ന പേര് വരുമായിരുന്നു. കൊട്ടേഷൻ ഗുണ്ടയായിരുന്നു ഉമർ. ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ കൊട്ടേഷൻ ഏറ്റെടുത്ത ആളാണ്. നിസ്സാരക്കാരനൊന്നുമല്ല. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊട്ടേഷൻ. ഒരു ദിവസം അബൂജഹലും അബൂലഹും അബൂ സുഫിയാനും ഉത്ബത്തും ഷൈബത്തും അടങ്ങുന്ന സംഘം ഉമറിനെ സമീപിച്ചു.
مكيل ايتم مليا راشتريا نيلاكا مارا انتو مرنر قوتيسن ورشانو مره اي قوتيسن ايتزتو پورتی هرچال نور چمن اوٹتگم آنو ننکا سمبار نور چمن اوٹتگم نمك إنّا جيكم بعدين ده مهاتن جل قاريو لا، أمّا تكالات، يدّنجيل وري بيتين ده مُنّيل، وري صمّنا أرتّعتّا كتّي تطّنّنجيل، وري صمّنا أرتّعتّا نرتّي تطّنّنجيل، نامّدّا يكبيرين ده كاربو أصيل، وري بي إن دبليو كارينغ يرا بارك جيّن ده ده كارل غمايا، ليه بيلاي يرنا آدم بره كارغل، آك وري كارغل تمنّا ده بوله وري صمّنا أرتّعم أدناتين يرا سنجري كيانا كبرنا لوغا جريترات ليتهم مليهم فتاشا مور بي ان دبليو كارو ميكا محمد مصطفى صلى الله عليه وسلم الى تلير الكبار محمد ان تلير الكرم عمره محمد ان تلير الكبار دبال الكتب يرتي بدتش عند جنگل سمع شبتنك ومال عمره مبورة جمال اوٹتغنگل دلك رك سمان مان عمره ومرنا من نبرقدان تند كدر قرطه شعري كرمي ودعوى ومولي ويرثي فريج وندو حتى بند مغنى عمرنا يا طريا بدعيا الله بند حبيب ليان يشتي اه حبيب يا متند تلاي ركان رسول الله عند تلاي ركو ومرنا مرتين يبالي نوعي تلاي لا تلاي بطيئة تتت تند يشتري ميدا كنوارا من السمر فكاد حتى بند مغنى عمر إننا شغل غدل تند قدر قبط يرين إننا يعطى جيوم بول فتم ندا عمر غير قوت دار رايا إن حسما إسلام لك قدم بند وضغبان دايا سعد بن أبي وقاس رضي الله عنه إن قوت دار عمر لكان غيا ودن دن سعد بن أبي وقاس رضي الله عنه من منسلائي عمر دن قدر قبط غيري ودوار موري ويرتي فدج بند وأنا أقول لهم أنا 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 ولكن يجب ان يكون هناك افضل من اجل 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 ان يكون هناك افضل
നമുക്കൊന്നും ചിലപ്പോ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല.
വീട്ടിലിരുന്ന് ഖുർആൻ ഓതി പഠിച്ചുകൊണ്ടിരിക്കുക. രണ്ടുപേർക്കും ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഖബ്ബാബ് റളിയല്ലാഹു അൻഹു എന്ന ഒരു സഹാബി വീട്ടിലുണ്ട്. ആ സഹാബി വന്ന് ട്യൂഷൻ എടുത്തു കൊടുക്കുക, ഖുർആൻ എങ്ങനെ ഓതണമെന്ന്. അത് പഠിച്ചോണ്ടിരിക്കുക കഥകളടച്ചിട്ട്. നമ്മളെ കാണേ സമയം ഖുർആൻ ഓതുന്ന സമയത്ത് കഥകളടച്ചിട്ടിരുന്ന് ചന്ദനമഴ കണ്ടോണ്ടിരിക്കും, നമ്മള് സീരിയല് കണ്ടോണ്ടിരിക്കും. നമുക്കിപ്പോ ഖുർആനുമായിട്ട് ബന്ധമില്ല, ഖുർആൻ ഓതാൻ താല്പര്യമില്ല, ഖുർആൻ പഠിക്കാൻ താല്പര്യമില്ല, ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ താല്പര്യമില്ല. ഉമർ റളിയല്ലാഹു അൻഹു എന്റെ സഹോദരിയും ഭർത്താവും ഖുർആൻ പഠിക്കുന്നു. ഈ സമയത്ത് ഫാത്തിമ കഥകൾ തുറക്കടി. ഉമറിന്റെ ശബ്ദം കേട്ടപ്പോഴേ മനസ്സിലായി ഇത് കാര്യമൊക്കെ അറിഞ്ഞിട്ട് വന്നതാ, കാര്യമൊക്കെ അറിഞ്ഞിട്ട് വന്നതാ. ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഉസ്താദ് പതുക്കെ ഖുർആൻ അങ്ങ് താഴെ വെച്ചു. എഴുന്നേറ്റ ഒറ്റ ഓട്ടവാടുക്കളയിലോട്ട്, കാരണം കഥ ഒക്കെ തുറന്നു നോക്കുമ്പോ ഉമർ ചോദിക്കും, നീ എന്താണ് അവിടെ? ആദ്യം എന്നോട് ചോദിക്കും, നീ എന്താ ഇവിടെ? ഞാൻ ഖുർആൻ പഠിപ്പിക്കാൻ വന്നതാ എന്നെങ്ങാണം പറഞ്ഞാൽ ആദ്യം ഉമർ എന്നെ അച്ചാറിടും. അന്നത്തെ ബാക്കി കാര്യത്തിലേക്ക് കടക്കുകയാണ്. എഴുന്നേറ്റ ഒറ്റ ഓട്ടം അടക്കള സൈഡിലോട്ട്, അവിടെ ഇവിടെ എവിടെയോ ഏതോ പാത്രത്തിനകത്ത് മിണ്ടാതിരുന്നു. രണ്ടാമതും ഉമർ കഥയിൽ തട്ടി, തഹിയാ ഫാത്തിമ, ഫാത്തിമ കഥ തുറക്ക്. ഉമർ ആ തട്ടുന്ന കഥ തുറക്കണം, രണ്ട പ്രാവശ്യമൊക്കെ തട്ടുള്ളൂ. മൂന്നാമതൊക്കെ ചവിട്ടി പൊളിച്ചിട്ട് അകത്ത് വരുന്ന ആ സ്വഭാവം ഫാത്തിമ റളിയല്ലാഹു അൻഹ പോയി കഥ തുറന്നു. ഉമർ റളിയല്ലാഹു അൻഹു അകത്തേക്ക് കയറിയിട്ട് ആദ്യം തന്നെ ഫാത്തിമയോട് ചോദിച്ചു, ഫാത്തിമ മുസ്ലിമായോ? ചോദ്യവും അടിയെല്ലാം ഒന്നിച്ച മറുപടിക്കൊന്നും കാത്തു നിൽക്കൂല. എടി ഫാത്തിമ നീ മുസ്ലിമായോ എന്ന് ചോദിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സഹോദരിയെ അടിച്ചു. അടികൊണ്ട് മഹദി അവർകൾ താഴെ വീണു. ഭാര്യ അടിക്കുന്നത് കണ്ട് ഭർത്താവ് ഉമർ റളിയല്ലാഹുവിന്റെ അളിയൻ വന്നു ചോദിക്കാൻ. അളിയൻ നോട്ടമല്ല, അളിയനും കൊടുത്തു അടി. പിന്നെ അവിടെ ഒരു അടിയുടെ പൊടി പൂരവ. ഉമറമ്മ ശക്തനായ മല്ലനായ ആചാരബാഹുവായ മനുഷ്യന്റെ മുന്നിൽ ഇവർ രണ്ടുപേർ എന്ത് ചെയ്യാൻ? ഉമർ റളിയല്ലാഹുവിന് കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് ഇങ്ങനെ അടിച്ചു. അവരെ കയ്യിൽ കിട്ടിയതൊക്കെ കൊണ്ട് അവരെ ഇങ്ങനെ അടിച്ചു പിടിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാള് കൊണ്ട് ശരീരത്തിൽ കുത്തി മുറിവേൽപ്പിച്ചു. അവ രണ്ടുപേരും ഉമർ റളിയല്ലാഹുവിന്റെ അടി കൊണ്ട് ഇങ്ങനെ ക്ഷീണിച്ച് അവശരായി താഴെ വീണ് കിടക്കുക, രക്തം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനാണ് മറ്റൊരു കൈയുടെ തരിപ്പ് തീരുന്നില്ല. ഇങ്ങനെ നിക്കിയ കരിപ്പ് തീരാതെ ഇങ്ങനെ നിക്കിയ, എഴുന്നേറ്റ് നിന്നെങ്കിൽ ഒന്നുകൂടി കൊടുക്കാം. അത്ര ദേഷ്യത്തിലാ ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കുന്നത്. ഈ സമയത്താണ് ഉമർ കാണുന്നത് ഉസ്താദ് താഴെ വെച്ചിട്ട് പോയ ഖുർആൻ. ഇതാണല്ലേ ഖുർആൻ, ഇതാണ് മുഹമ്മദ് ഇവരെയൊക്കെ പഠിപ്പിക്കുന്നത്. ഇത് പഠിച്ചിട്ടാ ഇവരൊക്കെ എങ്ങനെയാവുന്നത്? ഇതിപ്പോ എന്താ സംഭവം എന്നൊന്ന് അറിയണമല്ലോ, ഇതെന്താ സാധനം എന്നൊന്നറിയണമല്ലോ. ബഹുമാനരായ ഉമർ റളിയല്ലാഹു നടക്കുന്ന ഖുർആൻ എടുക്കാനിരുന്നുമ്പോൾ പെട്ടെന്ന് തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട സഹോദരിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയാ ഖുർആൻ എടുത്ത് തന്റെ മാറോട് വെച്ചു പിടിച്ചു. ഉമർ പറഞ്ഞു, ഫാത്തിമ ഞാനൊന്ന് വായിച്ച നോക്കട്ട ഫാത്തിമ. ഉടൻ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറേ ഉമറേ നീ ദേഷ്യത്തിലാണ്, ഉമറേ ഉമറേ നീ പ്രാന്ത് പിടിച്ച മനസ്സുമായി വന്ന് നിൽക്കുന്നു. ഉമറേ ഉമറേ നിന്റെ കയ്യിലേക്ക് ഞാനിത് തരില്ല. ഉമറേ ഉമറേ ഇന്നക നജസ് വഇന്നഹാ ത്വാഹിറ ലാ യമസ്സുഹാ ഇല്ലാ മുതഹ്ഹിറ. ഉമറേ ഇന്നക നജസ് ഉമറേ നീ അശുദ്ധിക്കാരനാണ്. ഉമറേ നീ അശുദ്ധനാണ്. ഉമറേ വഇന്നഹാ ത്വാഹിറ ഈ ഖുർആൻ പരിശുദ്ധമാണ്. ഉമറേ ഖുർആൻ പരിശുദ്ധമാണ്.
ശുദ്ധമാണ് ഉമറേ അങ്ങനെ മനസ്സ് ശാന്തമല്ലാതെ ശുദ്ധിയില്ലാതെ നിൽക്കുന്നവരെ ഇത് തൊടാൻ ഞാൻ സമ്മതിക്കില്ല ഉമറേ പറഞ്ഞു ഫാത്തിമ ഞാനതെന്ന് നോക്കട്ടെ ഫാത്തിമ ഞാനതെന്ന് വായിക്കട്ടെ ഫാത്തിമ ഫാത്തിമ റളിയല്ലാഹുവിന് കൊടുക്കാൻ തയ്യാറല്ല ഉമറിൻ അതിലുള്ള ബന്ധമറിയാൻ ഇതല്ലാത്ത ജിജ്ഞാസയാ ഉമറ് ചോദിച്ചു ഫാത്തിമ ഞാൻ എന്ത് ചെയ്താലും നീ അതിലേക്ക് തരും ഫാത്തിമ ഫാത്തിമ റളിയല്ലാഹുവിന് മറുപടി അരുളി ഉമറേ നീ പോയി കുളിച്ചു ശുദ്ധിയായി സമചിത്തതയോടുകൂടി സമാധാനത്തോടുകൂടി മടങ്ങി വരിക ഉമറേ വീട്ടിലേക്ക് കാട്ടാളനെ പോലെ കടന്നു വന്ന ഉമറേ തന്റെ സഹോദരെയും ഭർത്താവിനെയും കൊന്നാൽ തീരാത്ത അനിശ്ചിതമായി വന്ന ഉമറുതാ സമാധാനത്തോട് കൂടി മടങ്ങിപ്പോവുക കാരണം ഉമരൻ അറിയണം എന്താണ് ഈ ഖുർആനെന്ന് എന്താണ് ഈ ഖുർആൻ പറയുന്നതെന്ന് എന്ത് സന്ദേശമാണ് മുഹമ്മദ് നൽകുന്നതെന്ന് ഉമർ പോവുക ഉമർ കുളിച്ചു ശുദ്ധിയായി ശുഭവസ്ത്രധാരിയായി സുഗന്ധം പൂശി സമചിത്തതയോടുകൂടി സമാധാന ഭാവത്തോടുകൂടി പ്രിയപ്പെട്ട സഹോദരിയുടെ വീട്ടിലേക്ക് മടങ്ങി വന്നു കയ്യിലേക്ക് വിശുദ്ധ ഖുർആൻ എഴുതിയ കടലാസ് കൊടുത്തു എഴുത്തും വായനയും അറിയാമായിരുന്നു തന്റെ കയ്യിലേക്ക് കിട്ടിയ വിശുദ്ധ ഖുർആന്റെ പ്രതിയുണ്ടല്ലോ അതിങ്ങനെ വായിക്കാൻ തുടങ്ങുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തഹ മാ അൻസൽനാ അലൈക ഖുർആന ലതശ്ഖ ഇല്ലാ തദ്കിറത ലിമൻ യഖ്ഷ ഇങ്ങനെ വായിച്ചു വായിച്ചു വരിക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലോകത്ത് വെച്ച് തനിക്ക് വഴിപ്പെട്ടവരായാലും വഴിപ്പെടാത്തവരായാലും ആരോരായാലും കരുണയുള്ളവന്ന് അല്ലാ എന്നാലെന്ന് പാരത്രിക ലോകത്ത് തന്നോട് തനിക്കൊന്നെ അനുസരിച്ചവർ ആ അനുസരിച്ചവരോട് മാത്രം കരുണ ചെയ്യുന്നു അല്ലാ ആ അല്ലാഹുവിന്റെ നാമത്തിൽ തുടങ്ങുന്നു വിശുദ്ധ ഖുർആൻ ആ അല്ലാഹുവിന്റെ നാമത്തിൽ തുടക്കം കുറിക്കുക എത്രയോ നല്ല വിശേഷണങ്ങളാ എത്രയോ നല്ല നാമങ്ങളിലാ തുടങ്ങുന്നത് വീണ്ടും അവർ ഇങ്ങനെ വായിക്കുകയാണ് ലോകത്തിലെ മനുഷ്യനും ഇത്രത്തോളം സാഹിത്യ സമ്പുഷ്ടമായ വാചകങ്ങൾ എഴുതാനറിയില്ല മുഹമ്മദിന് സാഹിത്യം അറിയില്ല മുഹമ്മദിന് എഴുതാനറിയില്ല മുഹമ്മദിന് വായിക്കാനറിയില്ല ഇല്ല ഉറപ്പാണിത് മുഹമ്മദിന്റെ വാക്കുകളല്ല ഇത് മുഹമ്മദിന്റെ വാക്കുകളല്ല അമർറദിയല്ലാഹുവിനു വായിച്ചു തുടങ്ങുകയാണ് ഞാൻ ഖുർആൻ താങ്കൾക്ക് നൽകിയിട്ടില്ല നബിയേ ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാ ഇത് മുഹമ്മദിനോട് മറ്റാരോ പറയുന്ന പോലെയാണല്ലോ ഇത് മുഹമ്മദ് സ്വന്തമായി പറയുന്നതല്ല മറ്റാരോ മുഹമ്മദിനോട് പറയുകയാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വീണ്ടും വീണ്ടും ഇങ്ങനെ വായിച്ചു 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 താഴേക്ക് വരുമ്പോ വിശുദ്ധമായ ഖുർആനിന്റെ ദിവ്യസൂത്രം നാരായണം ചെയ്യുന്നു ഇന്നലീ അനവാ
سلطان صحابه ولولا
ശത്രുക്കളുടെ അക്രമമൊക്കെ പീഡിച്ചിട്ട് ഏറ്റവും പേടി ഉമറിനെയാണ്. ഏറ്റവും പേടി ഉമറിന് ആകെ 10-40 പേരെ ഉള്ളൂ. ആ 10-40 പേര് ഇസ്ലാമിന്റെ ആശയ സംരക്ഷണത്തിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ അടുത്ത് 40 പേര് ഒന്നിച്ച് അർക്കം റളിയല്ലാന്റെ വീട്ടിനുള്ളിൽ ഇങ്ങനെ വിളിച്ചു കഴിയ ഉമറിന് അഡ്രസ് കിട്ടി. നമ്മൾ ചിന്തിക്കണം, ഹബീബായ റസൂലിന്റെ തലയിറക്കാൻ വേണ്ടിയാണ് ഉമർ വന്നിരിക്കുന്നത്. ഉമറിന് അഡ്രസ് കിട്ടി, ഇന്നെടുത്താണ് റളിയല്ലാന്റെ പെട്ടെന്ന് കുതിര കയറി അങ്ങോട്ടേക്ക് യാത്രയായി. അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഹബീബായ റസൂലും സഹാബാക്കളും അവിടെയാണ്. ഹബീബായ റസൂല് തങ്ങളോടൊപ്പമുള്ള സഹാബാക്കൾക്ക് ഓരോരുത്തർക്കും ഓരോ ചെറിയ ചെറിയ ഡ്യൂട്ടികൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സഹാബിക്ക് കൊടുത്ത ഡ്യൂട്ടി കഥകിന്റെ അടുത്തിരിക്കണം. ആരെങ്കിലും വന്ന് കഥകിൽ തത്തു കഥകൾ തുറക്കണം. ആരാ ആരാ കാര്യങ്ങൾ ചോദിക്കണം, റസൂലുള്ളാനെ അറിയിക്കണം. അകത്ത് വിടേണ്ട ആളാണെങ്കിൽ റസൂലുള്ള പറയും, അവരെ കടത്തണം, അല്ലാത്തവരെ കടത്തി വിടരുത്. ഈ ഡ്യൂട്ടിയൊക്കെ ഏൽപ്പിച്ചൊരു സഹാബി ഇരുത്തിട്ടുണ്ട്. റസൂലുള്ളായി തങ്ങൾ ഏൽപ്പിച്ച ഡ്യൂട്ടിയൊക്കെ ആണ്. ഒരു പവറിൽ മസലൊക്കെ പെരുപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് കഥകിലാരോ തട്ടുകയാണ്. കഥകിലാരോ തട്ടുന്ന ശബ്ദം പെട്ടെന്ന് ആ സഹാബി ചാടി എന്നിട്ട് ആരടാന്നൊക്കെ ചോദിച്ചോട്ടെ കഥ ഇങ്ങനെ കുത്തിയെടുത്ത് അങ്ങോട്ട് തുറന്നു. കഥക് തുറന്നതും വാളുമൊക്കെ പിടിച്ചിട്ട് ഉമർ ഇങ്ങനെ നിൽക്കുക. തുറന്ന കഥക് പെട്ടെന്ന് അങ്ങടച്ച മുറ്റിട്ടു പടച്ചവരെ ഉമറോ ഉമർ അറിഞ്ഞോ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന്. നേരെ റസൂലുള്ളാന്റെ അടുക്കലേക്ക് ഓടി, നബിയേ ഉമർ വന്നിട്ടുണ്ട്. ഉമറെന്ന് കേട്ടതും അവിടെ ഇരുന്ന പല സഹാബാക്കളും മറക്കാൻ തുടങ്ങി. നിസ്സാര ആളൊന്നുമല്ല റസൂലുള്ള പറഞ്ഞിരിപ്പോ എന്താ കുഴപ്പം, ഉമർ വരുമെന്ന് എനിക്കറിയാം. വരട്ടെ ഉമർ വരട്ടെ അകത്തോട്ട്, കുഴപ്പമൊന്നുമില്ല, അതോറക്കാം നമുക്ക്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സഹാബാക്കളെ, മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെയും അലി റളിയല്ലാഹു അൻഹുവിനെയും രണ്ടുപേരെയും വിളിച്ചു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാന്റെ പിറകിൽ വലത് സൈഡിലായി നിർത്തി ഒരു വാളും ഒക്കെ കയ്യിൽ കൊണ്ടു. അലി റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാന്റെ ഇടതു വശത്ത് നിർത്തി. ഇനിയിപ്പോ കറുറക്കാൻ തുടക്കാം. റസൂലുള്ളാഹി തങ്ങളുടെ സെക്യൂരിറ്റിയാണ് രണ്ട് പേര്. ഉമർ ഒന്ന് എഴുന്നേറ്റിരുന്നാൽ ആ ഉമറിനെതിരെ ആദ്യം എഴുന്നേറ്റേക്ക് ആ ചെങ്കോട്ടുള്ള ഇവ രണ്ടുപേരാണ്. അവ രണ്ടുപേരെ പിടിച്ച് തങ്ങളുടെ രണ്ട് വശത്ത് നിർത്തി. ഇനി പോയി കഥ പറഞ്ഞോളാം. അതാണ് ഹബീബായ റസൂല് സെക്യൂരിറ്റി ഉണ്ടാവണം എപ്പോഴും. ഈ ഉമ്മത്ത് പഠിക്കേണ്ടെന്ന മഹത്തായ ഒരു പാഠമാണ് അതൊക്കെ. ഞാൻ ഈ ഒരു സദസ്സിൽ അതിലേക്കൊന്നും അധികം കടന്നു പോകാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹു മര്യാദയോടെ നിൽക്കുകയാണ്. ഹബീബായ റസൂലിന്റെ അനുവാദത്തോടുകൂടി ഉമറിന്റെ മുന്നിലിടാതുള്ള അക്കലിന്റെ കഥകൾ തുറക്കുകയാണ്. ബഹുമാനായ ഖത്താബിന്റെ വലരെ ഉമറദാതുള്ള അക്കലിനുള്ളിലേക്ക് കടന്നു കയറുകയാണ്. എവിടേക്കാ സഹോദരങ്ങളെ, ശത്രുപാളയത്തിലേക്കല്ലേ ഉമർ കടക്കുന്നത്? ശത്രുപാളയത്തിനുള്ളിലേക്കല്ലേ ഉമർ കടക്കുന്നത്? ഒരാളെയും തിരിഞ്ഞു പോലും നോക്കാതെ ഉമർ നേരെ നടന്ന് നടന്ന് പോകുകയാ. ഇലാഹറത്തു റസൂലുള്ളാ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ അടുക്കലേക്ക് ചെല്ലുകയാ. ഉമർ റസൂലുള്ളാന്റെ അടുക്കലേക്ക് ചെന്ന് റസൂലുള്ളാന്റെ മുമ്പിലിരുന്നു. സഹാബാക്കൾ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. ഹംസ റളിയല്ലാഹുവിനെ ഉടമാണ് ഉയർത്തി പിടിച്ചിട്ടുണ്ട്. അലിയാരിതങ്ങൾ ഉമറിനൊപ്പം സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നുണ്ട്. എല്ലാവരും നിശബ്ദതയോടുകൂടി നിൽക്കുമ്പോൾ പെട്ടെന്ന് ബഹുമാനനായ ഹബീബായ റസൂൽ ഉമറിനോട് ചോദിച്ചു, ഉമറേ മാജാ, ഉമറേ നീ ഇങ്ങോട്ട് വന്നതെന്തിനാണ്? ഉമറേ, ഇസ്ലാമിന്റെ താപനത്തിലേക്ക്, മുസ്ലിം പാളയത്തിലേക്ക് എന്ത് ധൈര്യത്തിനാണ് ഉമറേ നീ കടന്നു വന്നത്? ഉമറിന് മറുപടിയില്ല. ഉമര് ചുറ്റുപാടും വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ജാഗരൂകരായി നിൽക്കുകയാ. ഉമർ ഹബീബായ
ولكن يجب ان يكون هناك
ولكنهم
ദൈവമെന്ന് ബോർഡായി നടയുന്ന ബോധരിപ്പിക്കാൻ ധൈര്യമുള്ള ആൺകുട്ടി ഉണ്ടെങ്കിൽ ഇറങ്ങി വരുന്നതാ, ധൈര്യമുള്ളവർ ഇറങ്ങി വരുന്നതാ. ആർക്കാണതാ ധൈര്യമുള്ളത്? വായുത്തന്ന ഔലാദുഹു, സ്വന്തം മക്കളെ അനാഥരാക്കാൻ ധൈര്യമുള്ളവർ ആരാണതാ? ആർക്കാണതാ ധൈര്യമുള്ളത്? സ്വന്തം ഭാര്യയും പിതാവാക്കാൻ ധൈര്യമുള്ളവരാണാ? ആർക്കാണടാ ധൈര്യമുള്ളത്? സ്വന്തം ഉമ്മയെ വിഷമിപ്പിക്കാൻ ദൈവമുള്ളവരാരാ? ധൈര്യമുള്ളവർ ഇറങ്ങി വരുന്നതാ. ഉമരാണടാ വിളിക്കുന്നത് വലിയ പദ്ധതി പരിപാടി. നീയും അരഞ്ചരവിലേക്ക് കടന്നു വരുന്നതാ. അല്പം മുമ്പ് ഹബീബായ മുത്തരെ കൊന്നവരെ കൊലവിളിക്കാൻ ലോകത്തെ ഏറ്റവും വലിയ കൊട്ടേശനെ തെടുത്ത അക്രമകാരിയായ ആരുണ്ടല്ലോ, ആ ഉമരടാ നീതിയുടെ പക്ഷം ചേർന്നിരിക്കുകയാ, ആ ഉമരടാ സത്യത്തിന്റെ പക്ഷം തിരിഞ്ഞിരിക്കുകയാ. കലിയത്തേകന്റെ 21-ാം നൂറ്റാണ്ടിലെ ചെറുപ്പക്കാരന് ഭയപ്പാടിന്റെ മെഡലിൽ കഴിയുന്ന സമൂഹത്തിന് നിർബന്ധത്തിന്റെ സന്ദേശം നൽകാൻ പ്രതിരോധത്തിന്റെ പടകാഹനം മുഴക്കാൻ ബ്രഹ്മത്തിന്റെ കാവലാളാകുവാൻ സമൂഹത്തിന്റെ നിർഭയത്വത്തിന് വേണ്ടി രാജ്യത്തിന്റെ നിർഭയത്വത്തിന് വേണ്ടി സർവസമയത്തും കർമ്മോത്സുകതയോടുകൂടി നിഷ്കളങ്കതയോടുകൂടി പടച്ചറം വരാന്റെ പുരുട്ടത്തെ കരുതിയിട്ട് കർമ്മസരണിയിലേക്ക് കടന്നു വരാൻ എന്റെ 21-ാം നൂറ്റാണ്ടിന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാൻ നിനക്ക് സാധിക്കുമോ? ഉമറുൽ ഫാറൂഖിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വഴിത്തിരിവാണി. അല്പം മുമ്പ് വരെ കാരുണ്യത്തിന്റെ തിരുദൂതരുടെ തലയിറക്കാൻ കൊട്ടേഷൻ പണി ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കാൻ വന്ന ഉമർ, ആ ഉമർ ചിന്തിച്ചു, ആ ഉമർ ഖുർആൻ പിടിച്ചു പിടിച്ചു ഉമർ മനസ്സിലാക്കി. അവസാനം വർഗീയതയുടെ വക്താക്കളെ ഉമർ വെല്ലുവിളിച്ചു, ധൈര്യമുള്ളവൻ ആരെങ്കിലും ഉണ്ടോ? മക്കയിലെ ആ ഒരു സിറ്റുവേഷനെ പോകുന്നു ഒന്ന് തസവറാക്കി ഒന്ന് ചിന്തിച്ചു നോക്കെ. അവരിങ്ങനെ കാത്തിരിക്കുമ്പോൾ ഹെഡ് ഓഫീസർ അങ്ങോട്ട് തിരിഞ്ഞു വെട്ടവന്മാർ വിളിക്കുന്നുണ്ടാ, ഈ കൂട്ടത്തിലെ ചാങ്കൂറ്റുള്ളവന്മാർ ആരെങ്കിലും ഉണ്ടോ? ആർക്കാ ധൈര്യമുള്ളത്? അയ്യുത്തം മൗലാദുഹു. അവരുടെ ആ വാക്കുകൾ പോലും കിതാബിലുണ്ട്. സ്വന്തം മക്കളെ അനാഥരാക്കാൻ ധൈര്യമുള്ളവരാരെങ്കിലും ഉണ്ടോ? ആർക്കാ ധൈര്യമുള്ളത്? വന്ന് തുറമില്ല സൗജത്തുഹു, ഭാര്യയെ വിധവയാക്കാൻ ധൈര്യമുള്ളവനാരാവാൻ സ്വന്തം ഉമ്മയെ വിഷമിപ്പിക്കാൻ എന്റെ മോൻ പോയല്ലോ എന്ന് പറഞ്ഞ് ഉമ്മയെ വിഷമിപ്പിക്കാൻ ധൈര്യമുള്ള ആരെയുണ്ടോ? ഇറങ്ങി വന്നേക്കാൻ പറഞ്ഞു. അതെ അതെ, അല്പം മുമ്പ് വരെ സത്യമെന്ത് നീതിയെന്ത് അവകാശമെന്തെന്നറിയാതിരുന്ന ഉമർ സത്യത്തിന്റെയും നീതിയുടെയും അവകാശത്തിന്റെയും സമാധാനത്തിന്റെയും വക്താവായി മാറി. ഈ ഉമറിനെയാണ് ലോകത്തുള്ള അഹിംസയുടെ നേതാക്കന്മാരൊക്കെയും എഴുത്തുകാരൊക്കെയും അംഗീകരിക്കപ്പെട്ടവരൊക്കെയും നീതിയുടെ പടമാണെന്ന് വിശേഷിപ്പിച്ചു. ഉമറിന്റെ ഭരണം സമാധാനമാണ് എന്ന് വിശേഷിപ്പിച്ചു. ഉമറിന്റെ ഭരണമാണ് നമുക്ക് വേണ്ടത് എന്ന് ബഹുമാന്യനായ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ ബഹുമാന്യനായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പോലും പറഞ്ഞത് ഈ ഉമറിന്റെ ഭരണമാണ്. ആ ഉമർ നീതിയുടെ പടവാളായി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ ഭരണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ജനകീയനായ ഭരണാധികാരിയായിരുന്നു ഉമർ റളിയല്ലാഹുവിന്റെ.